എന്താണ് സ്ട്രെസ്? WHO പറയുന്നതനുസരിച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നമുക്കുണ്ടാകുന്ന മെന്റൽ ടെൻഷനും വറിയും ഒക്കെയാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ചാലഞ്ചസിനെയും ത്രെഡ്സിനെയും ഒക്കെ അഭിമുഖീകരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹ്യൂമൻ റെസ്പോൺസ് ആണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. എല്ലാവരും പല അളവുകളിൽ സ്ട്രെസ് അനുഭവിക്കാറുണ്ട് അല്ലെ? എങ്ങനെ നമ്മൾ സ്ട്രെസ്സിനെ നേരിടുന്നു എന്നനുസരിച്ചിട്ടാണ് നമ്മുടെ ഓവറോൾ വെൽബീയിങ് ഉള്ളത്. നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് അത് നമ്മുടെ മാനസിക ആരോഗ്യത്തെയും നമ്മുടെ ശാരീരിക ആരോഗ്യത്തെയും ഒക്കെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാനസിക ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ള ആളാണെങ്കിൽ അതൊന്നുകൂടെ വഷളാക്കും. പ്രത്യേകിച്ച് ആങ്സൈറ്റി, ഡിപ്രഷൻ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കെയർ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നുകൂടി ഒന്ന് വഷളാകാൻ വേണ്ടിയിട്ട് സ്ട്രെസ് കാരണമാകുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും സ്ട്രെസ് കാരണം നമുക്ക് കൃത്യമായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ, ഒരു ദിവസത്തെ വർക്കുകളൊന്നും പ്രോപ്പറായിട്ട് നടക്കാതിരിക്കുകയും ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ് സ്ട്രെസ്സിൻ്റെ സൈൻസ് എന്ന് നോക്കിയാലോ? അതായത് എന്തൊക്കെ സൂചനകളാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റുക എന്ന്. പ്രത്യേകിച്ചും നമുക്കൊരു റേഞ്ച് ഓഫ് ഇമോഷൻസ് ആയിരിക്കും വരുന്നത്. പ്രത്യേകിച്ച് ഇറിറ്റബിലിറ്റി, അതുപോലെ തന്നെ ആങ്സൈറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്ട്രെസ് ഉള്ളപ്പോൾ വരാം. അതുപോലെ തന്നെ നമുക്ക് ഒരിടത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരിക, അതുപോലെ തലവേദന എടുക്കുക, സ്റ്റൊമക്കിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, ബോഡി പെയിൻ ഉണ്ടാവുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വിശപ്പ് കുറയുക, അല്ലെന്നുണ്ടെങ്കിൽ ചില ആളുകൾക്കൊക്കെ സാധാരണയിൽ കൂടുതൽ വിശപ്പ് തോന്നുക എന്നിവയൊക്കെയും നമുക്ക് സ്ട്രെസ് വരുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള സാധാരണ സൈൻസ് ആണ്. ക്രോണിക് സ്ട്രെസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ എക്സിസ്റ്റ് ചെയ്യുന്ന ഹെൽത്ത് കണ്ടീഷൻസിനെ ഒന്നുകൂടെ വേസ്റ്റ് ആക്കാനായിട്ട് കാരണമായേക്കാം. അതുമാത്രമല്ല, ആൽക്കഹോൾ, ടൊബാക്കോ, മറ്റെന്തെങ്കിലും സബ്സ്റ്റൻസസ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഉപയോഗമൊക്കെ കൂടാനും ഈ ഒരു ക്രോണിക് സ്ട്രെസ് കാരണമാകാം. ഇനി എങ്ങനെയാണ് നമ്മൾ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുക എന്ന് നോക്കിയാലോ, അതിനുള്ള വഴികൾ നോക്കാം. ഒന്നാമതായിട്ട് സ്ട്രെസ് മാനേജ്മെന്റിനുള്ള വഴികൾ പഠിക്കുക എന്നുള്ളതാണ്. അതായത് പല വഴികളുണ്ട്. ഒരുപാട് സ്ട്രെസ് തോന്നുന്ന സമയത്ത് ചില ആളുകൾക്ക് യോഗ നന്നായിട്ട് വർക്കാവും, ചില ആളുകൾക്ക് മെഡിറ്റേഷൻ വർക്കാവും, ചില ആളുകൾ ജിമ്മിൽ പോയാൽ വർക്കാവും. അങ്ങനെ സ്ട്രെസ്സിന് വേണ്ടിയിട്ടുള്ള, സ്ട്രെസ് കുറയാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് സ്ട്രെസ് കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. പിന്നെ ഒരു ഡെയിലി റുട്ടീൻ വെക്കുക. അതായത് ദിവസം എത്ര മണിക്ക് എഴുന്നേൽക്കണം, ദിവസം എപ്പോഴൊക്കെ ആയിരിക്കണം മീൽസ് കഴിക്കേണ്ടത്, ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴായിരിക്കണം, എക്സസൈസ് ചെയ്യേണ്ടത് എപ്പോഴായിരിക്കണം, അങ്ങനെ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതുൾപ്പെടെ എപ്പോഴാണ്, എപ്പോഴൊക്കെ വേണം എന്നുള്ളത് ഒരു ഡെയിലി റുട്ടീൻ കൃത്യമായിട്ട് ഉണ്ടാക്കി വെക്കുക. ഇത് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇനി നല്ല ഉറക്കം. ശരിക്കും നല്ല ഉറക്കം നമ്മുടെ ബോഡിയെ നന്നായിട്ട് പുനരുജ്ജീവിപ്പിക്കും, റിലാക്സ് ചെയ്യിക്കും, റിപ്പയർ ചെയ്യും. അതുകൊണ്ട് തന്നെ നല്ല ഉറക്കം സ്ട്രെസ് കുറയാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളാണ്. പിന്നെ ആൽക്കഹോൾ, സ്മോക്കിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉറങ്ങുന്നതിന് മുൻപ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. അടുത്ത ഒരു സ്ട്രെസ് മാനേജ്മെന്റ് മെത്തേഡ് അല്ലെങ്കിൽ ഒരു വഴി എന്ന് പറയുന്നത് നമുക്ക് ട്രസ്റ്റ് ഉള്ള ഒരാളുമായിട്ട് കോൺടാക്റ്റിൽ ഇരിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോളട്ടെ, ഫാമിലി ആയിക്കോളട്ടെ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളായിട്ടോ മറ്റോ നല്ല രീതിയിൽ കണക്ഷൻ വെക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ്ഡ് ആകുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ഒരാളുണ്ടാവുന്നത് എന്തുകൊണ്ടും സ്ട്രെസ് മാനേജ് ചെയ്യാൻ സഹായിക്കുകയുള്ളൂ. നമ്മൾ എന്ത് കഴിക്കുന്നു, എന്ത് കുടിക്കുന്നു എന്നുള്ളത് നമ്മുടെ സ്ട്രെസ്സിനെ ഒരുപാട് കാര്യമായി ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കൊണ്ടുപോകണം. നല്ല ഫ്ലൂയിഡ്സ് മാത്രം കുടിക്കുക, നല്ല രീതിയിലുള്ള ഭക്ഷണം മാത്രം കഴിക്കുക, അതും ഹെൽത്തി ആയിട്ടുള്ള വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണം മാത്രം കഴിക്കാനായിട്ടും ശ്രദ്ധിക്കുക. റെഗുലർ എക്സസൈസ്, പ്രത്യേകിച്ച് ജിമ്മിൽ പോകുന്നതോ വീട്ടിൽ തന്നെ എക്സസൈസുകൾ ചെയ്യുന്നതോ വാക്കിങ്ങിന് പോകുന്നതോ യോഗ പ്രാക്ടീസ് ചെയ്യുന്നതോ ഒക്കെ നമ്മുടെ സ്ട്രെസ് ഒരുപാട് മാനേജ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. നമ്മൾ ഒരുപാട് ന്യൂസുകളൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ, ആ ഒരു ടൈം ഒന്ന് കുറയ്ക്കുക. കാരണം ഒരുപാട് ന്യൂസുകൾ കാണുമ്പോൾ മൈൻഡിനെ അത് വളരെ അലട്ടാനും സ്ട്രെസ്ഡ് ആകാനുള്ള സാധ്യതകളുണ്ട്. സോ ന്യൂസ് ചാനൽസൊക്കെ കുറേ നേരം ഇരുന്ന് കാണുന്നവർ അതിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ ഒന്ന് കുറയ്ക്കുന്നത് വളരെ നല്ലതാണ്. സ്ട്രെസ് കുറയാനായിട്ടുള്ള ഒരു നല്ല മാർഗമായിട്ടാണ് അത് പറയുന്നത്. സോ ഇന്ന് നമ്മൾ എന്താണ് സ്ട്രെസ്, സ്ട്രെസ്സിൻ്റെ സയൻസ് എന്തൊക്കെയാണ്, സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെയാണ് കണ്ടത്. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണും വരെ. ബൈ ബൈ.